നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഗാർബേജ് കളക്ഷനാണ്. നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് ട്രാവേഴ്സിങ് പറഞ്ഞു, സെർച്ചിങ് പറഞ്ഞു, നെക്സ്റ്റ് ഓപ്പറേഷൻ ഇൻസേർഷൻ ആണ്. അപ്പോൾ ഇൻസേർഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഗാർബേജ് കളക്ഷൻ. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് പുതുതായിട്ട് നോഡിനെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾറെഡി ഉള്ള നോഡല്ലാതെ പുതിയ നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് നമ്മൾ ഇൻസേർഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ പറയുക. അപ്പോൾ നമുക്ക് പുതിയൊരു നോഡ് ആഡ് ചെയ്യണമെങ്കിൽ ഈ നോഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പുതിയൊരു നോഡ് നമുക്ക് വേണമല്ലോ. അപ്പോൾ ഈ നോഡിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരിക. അതായത് മെമ്മറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സ്പേസസിൻ്റെ എല്ലാം കൂടെ കളക്ഷനാണ് ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൈൽ എന്ന് പറയും. അപ്പം നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള നോഡിനെ അവൈൽ അല്ലെങ്കിൽ ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരിക. ഇനി നമുക്ക് പുതുതായിട്ടൊരു നോഡ് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ നോഡിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. കാരണം ഓൾറെഡി ലിങ്ക്ഡ് ലിസ്റ്റിൽ കുറേ നോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതിയ നോഡ് അല്ലെങ്കിൽ അതിനുള്ള അൺയൂസ്ഡ് ആയിട്ടുള്ള സ്പേസ് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ സ്പേസ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മൾ മെമ്മറിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൂടെ തന്നെ എക്സ്ട്രാ ഒരു ലിസ്റ്റിനെയും കൂടെ നമ്മൾ മെമ്മറിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ ലിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള മെമ്മറി സെൽസിൻ്റെ ഒരു കളക്ഷനാണ് രണ്ടാമത്തെ ലിസ്റ്റ്. അപ്പോൾ നോർമലി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരിക? സ്റ്റാർട്ട് എന്നൊരു പോയിൻ്റർ വേരിയബിൾ കാണും, അത് ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. ദെൻ ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് നെക്സ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. ഇങ്ങനെ പോയി 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 ഫൈനലി ഉള്ള നോഡിനെ നമ്മൾ നൾ പോയിൻ്റർ കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യും. ഇങ്ങനെയാണ് നോർമലി ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റ് പോവുക. ഇനി നമ്മൾ രണ്ടാമതൊരു ലിസ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞു, അത് ഫ്രീ സ്റ്റോറേജിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഫ്രീ സ്റ്റോറേജ് ആണെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റർ വേരിയബിളാണ് അവൈൽ. അവൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ സ്പേസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റർ വേരിയബിളാണ്, സ്റ്റാർട്ട് പോലെ തന്നെ. അപ്പോൾ അവൈൽ എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളുണ്ട്. അവൈൽ പോയിൻ്റ് ചെയ്യുന്നത് ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിലെ ആദ്യത്തെ ഫ്രീ നോഡിലേക്കായിരിക്കും. ദെൻ ആ ഫ്രീ നോഡിൻ്റെ ലിങ്ക് അടുത്ത ഫ്രീ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. ഇങ്ങനെ പോയി 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 ഫൈനൽ നോഡ് എന്താണോ അതിനെ നൾ പോയിൻ്റർ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഈ അവൈൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് അവൈലബിൾ സ്പേസ് ഓർ ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ പൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്രീ ആയിട്ടുള്ള സ്റ്റോറേജ് ലിസ്റ്റാണ് അതിൻ്റെ പോയിൻ്റർ എന്ന് പറയുന്നത്. എപ്പോഴും അവൈലായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇൻസേർഷൻ അൽഗോരിത്തിനകത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ലിസ്റ്റിൻ്റെ ഫോർമാറ്റാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. നോർമലി ലിസ്റ്റ് എങ്ങനെയാണ് വരിക? ലിസ്റ്റ് ഇൻഫോ ലിങ്ക് സ്റ്റാർട്ട് ആണ് വരിക, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡിനെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്ട്രാ ഒരു പാരാമീറ്ററും കൂടെ വരും, അവൈലും കൂടെ വരും. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കുക. ഇവിടുത്തെ എക്സാമ്പിളിൽ നമുക്ക് 12 പേഷ്യൻസും അവരുടെ ബെഡ് ഡീറ്റെയിൽസുമാണ് കൊടുത്തിരിക്കുന്നത്, അവരേതൊക്കെ ബെഡാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ ശരിക്കും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ രണ്ട് അറേ വേണമെന്ന് നമുക്കറിയാലോ. ഇൻഫോയും ഉണ്ട്, ലിങ്കും ഉണ്ട്. ഇവിടെ ഇൻഫോയ്ക്ക് പകരം നമ്മൾ ബെഡും നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1 to 12 വരെയുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്പേസ് നിങ്ങൾ ഫ്രീ ആയിട്ടിടുക, ഇഷ്ടമുള്ള കുറച്ച് ലൊക്കേഷൻ. ബാക്കിയുള്ള ലൊക്കേഷൻ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കാണിക്കേണ്ടത്. ഒന്ന്, നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റ് കാണിക്കണം. രണ്ടാമത്തേത്, അവൈൽ ലിസ്റ്റും കാണിക്കണം. അപ്പോൾ നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ബെഡ് എന്ന് പറയുന്ന ഇൻഫോയ്ക്കകത്ത് വാല്യൂ ഉള്ള ഏതെങ്കിലും പൊസിഷൻ സ്റ്റാർട്ടിൻ്റെ ഫസ്റ്റ് വാല്യൂ ആയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 കൊടുത്തിരിക്കുവാണ്. ഇപ്പോൾ സ്റ്റാർട്ടിൽ നിന്ന് പോയിൻ്റർ വേരിയബിൾ പോയിരിക്കുന്നത് കണ്ടോ, 5 പോയിരിക്കുന്നത് ആഡംസിലേക്ക്. ഇനി ആഡംസിൽ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളത് തൊട്ടപ്പുറത്തെ ലിങ്ക് പാർട്ടി പറഞ്ഞു കൊടുക്കുക. അവിടെ നമ്മൾ 3 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എടുക്കേണ്ടത് 3. 3 ചെല്ലുമ്പോൾ എവിടെ പോകണം എന്നുള്ളത് അതിൻ്റെ ലിങ്ക് പാർട്ടി കൊടുത്തിട്ടുണ്ട്, 11. ഈ ഓർഡറിലാണ് പോവുക. അപ്പോൾ നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ വാല്യൂ ഉള്ളത് വേണം ലിങ്കിൽ കൊടുക്കാൻ. അപ്പോൾ അത് നമ്മൾ നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ ഫിഗറിനത് കാണിച്ചിട്ടില്ല. കാരണം അതും അവൈലും കൂടി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൊത്തം പോയിൻ്റർ ആവുന്നത് കൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ടിൻ്റെ പോയിൻ്റർ വേരിയബിളും അതിൻ്റെ ഡയറക്ഷനും മാത്രം കാണിക്കുക. നെക്സ്റ്റ് നമ്മൾ അവൈലാണ് കാണിക്കാൻ പോകുന്നത്. അവൈൽ കാണിക്കണമെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബെഡ് പാർട്ടിൽ ഫ്രീ ആയിട്ടുള്ള സ്പേസസ് ഏതൊക്കെയുണ്ടെന്ന് നോക്കുക. അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രീ നോഡ് വേണം അവൈലിൻ്റെ സ്റ്റാർട്ടിംഗ് നോഡായിട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 10 എടുത്തിരിക്കുന്നത്.
ടെൻ കണ്ടോ ഫ്രീ നോഡാണ്. ടെന്നിൽ നിന്നും എങ്ങോട്ട് പോകണം എന്നുള്ളത് ലിങ്ക് പാർട്ടിൽ കൊടുക്കുക. അപ്പോൾ ഫ്രീ നോഡിൻ്റെ ലിസ്റ്റാണ് അവയിൽ, അതുകൊണ്ട് തന്നെ ലിങ്ക് പാർട്ടിൽ കൊടുക്കുന്നതും ഫ്രീ നോഡ് ആയിരിക്കണം. അപ്പോൾ നോക്കിയാൽ ടെന്നിൽ നിന്നും എങ്ങോട്ടാണ് പോകേണ്ടത്, ടൂവിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ടൂവിൽ നിന്ന് ഒരു ലിങ്ക് പോയിരിക്കുന്നത് കണ്ടോ സെക്കൻഡ് പൊസിഷനിലേക്ക്, അവിടെ കണ്ടോ ഫ്രീ അല്ലേ. ഇനി അവിടെ നിന്ന് എങ്ങോട്ട് പോകണം എന്നുള്ള ലിങ്ക് അവിടെ പറഞ്ഞു കൊടുക്കുക, സിക്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ കണ്ടോ സിക്സിൽ നിന്നും സിക്സിലേക്ക് ഒരു ആരോ മാർക്ക് പോയിരിക്കുന്നത് കണ്ടോ, അതും ഫ്രീ ആണ്. ഇനി ഇതിനകത്ത് ഫ്രീ സ്പേസ് ഉണ്ടോ, ഇല്ല. അപ്പോൾ സിക്സിൻ്റെ ലിങ്ക് പാർട്ടി നമ്മൾ എന്ത് കൊടുത്തു, സീറോ കൊടുത്തു, കാരണം അവിടെ കൊണ്ട് നമ്മുടെ ലിസ്റ്റ് എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ബാക്കി പോയിൻ്റ് ഏതെന്ന് കാണിച്ചിട്ടില്ല. ജസ്റ്റ് എങ്ങോട്ട് പോകണം എന്നുള്ളത് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ കാണിക്കേണ്ടത് അവയിലിനകത്ത് ഫ്രീ സ്പേസ്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് നോഡ്, അതിൽ നിന്നും ഏതൊക്കെ ഫ്രീ നോഡ്സിലേക്ക് പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഈ എക്സാമ്പിളിൽ കാണിക്കുക. ഇത് കുറേ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം നോക്കി വെക്കുക. ഇനിയാണ് നമ്മൾ നമ്മുടെ ഗാർബേജ് കളക്ഷൻ്റെ ടെക്നിക്കിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റയർ ലിസ്റ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മെമ്മറി സ്പേസ് അവിടെ കിടക്കുമല്ലോ. നമ്മൾ നോഡിനെ ഡിലീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആ നോഡ് മൊത്തത്തിലല്ല പോകുന്നത്, പകരം എന്താ പോകുന്നത്, ആ നോഡിനകത്തുള്ള ഇൻഫർമേഷനാണ് പോവുക. ഇൻഫർമേഷൻ മാത്രമേ ഡിലീറ്റ് ആയി പോവുള്ളൂ. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് എ ബി സി എന്ന് മൂന്ന് നോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് നോട്ട്സിലെയും വാല്യൂ ആണ് പോവുക, എയും ബിയും സിയും പോവും, പോയിട്ട് നോഡ് അവിടെ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോഡ് ഡിലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ എൻ്റയർ ലിസ്റ്റ് ഡിലീറ്റ് ചെയ്താലോ ആ മെമ്മറി സ്പേസ് അവിടെ കാണും. അപ്പോൾ ആ മെമ്മറി സ്പേസ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റണം, എന്ന് വെച്ചാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫ്രീ ആയിട്ടുള്ള സ്പേസസിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ലിസ്റ്റിലേക്ക് എടുത്തുകൊണ്ട് വെക്കുക, ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിലേക്ക്, അപ്പോൾ അത്രയും കാര്യങ്ങൾ, ആദ്യത്തെ ആ മൂന്ന് സെൻറ്റൻസ് അവിടെ നിന്ന് നോക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ് നോക്കുക. അപ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള സ്പേസസ് അല്ലെങ്കിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള സ്പേസസിനെ എല്ലാം കളക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവലിൽ, അതായത് പീരിയോഡിക്കലി, ഈ ഫ്രീ ആയിട്ടുള്ള നോട്ട്സിൻ്റെ ഡിലീറ്റഡ് സ്പേസസിനെ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിലേക്ക് കൊണ്ട് ആഡ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള നോട്ട്സിനെ കളക്ട് ചെയ്ത് ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് ഗാർബേജ് കളക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ നോഡും ഡിലീറ്റ് ചെയ്ത് കളയുമ്പം ആ ഡിലീറ്റഡ് സ്പേസിനെ ഫ്യൂച്ചറിലേക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പേസിനെ എല്ലാം കൂടെ നമ്മളെടുത്ത് ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന ടെക്നിക്കാണ് ഗാർബേജ് കളക്ഷൻ. അപ്പോൾ ഈ ഗാർബേജ് കളക്ഷൻ ശരിക്കും നടക്കുന്നത് രണ്ട് സ്റ്റെപ്പിലാണ് നടക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിനകത്തെ ഓരോ നോഡിൽ കൂടെയും പാസ് ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെ നോഡാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കും, അതിനെ ടാഗ് ചെയ്യും. ടാഗ് ചെയ്യാന്ന് വെച്ചാൽ നോട്ട് ചെയ്യുക. അപ്പോൾ കറൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ഏതാണെന്ന് നോക്കും, അതിനെ ടാഗ് ചെയ്ത് വെക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ളതെല്ലാം ടാഗ് ചെയ്ത് വെച്ചല്ലോ. അപ്പം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും യൂസ് ചെയ്യാത്ത നോട്ട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ആ അൺടാഗ്ഡ് സ്പേസിനെ എല്ലാം കൂടെ ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പിലാണ് ഗാർബേജ് കളക്ഷൻ നടക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിങ്ക്ഡ് ലിസ്റ്റ് മൊത്തം ചെക്ക് ചെയ്തിട്ട് കറൻ്റ്ലി യൂസിങ് ആയിട്ടുള്ള നോട്ട്സിനെ എല്ലാം നോട്ട് ചെയ്ത് വെക്കും, യൂസ്ഡ് അല്ലാത്ത നോട്ട്സിനെ ഒന്നും ചെയ്യുന്നില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള സെൽസിനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം യൂസ്ഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അൺടാഗ്ഡ് ആയിട്ടുള്ള സെൽസിനെ എല്ലാം കൂടെ എടുത്തിട്ട് ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി ലിങ്ക്ഡ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ് ഓവർഫ്ലോയും അണ്ടർഫ്ലോയും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓവർഫ്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ചില കേസിൽ ഡേറ്റാ സ്ട്രക്ചറിലേക്ക് പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ആ ഡേറ്റാ സ്ട്രക്ചർ ഓൾറെഡി ഫിൽഡ് ആണെന്ന് വിചാരിക്കുക, ഇനി പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ സ്ഥലമില്ല. ആ സിറ്റുവേഷനിൽ അവിടെ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഓവർഫ്ലോ. ഇപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ പറയുവാണെങ്കിൽ, നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഇല്ല എങ്കിൽ അവിടെ ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് ഓവർഫ്ലോ. അപ്പോൾ അവൈലബിൾ ആയിട്ട് സ്പേസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ അവൈൽ ലിസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റ് എം ടി ആണെന്നാണ് മീനിങ്. ശരിയല്ലേ? നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള പുതിയ നോഡ് വേണമെങ്കിൽ ആ നോഡിനെ നമ്മൾ എവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നത്, അവൈൽ അല്ലെങ്കിൽ ഫ്രീ സ്റ്റോറേജ് ലിസ്റ്റിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു.
അപ്പം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പം അവിടെ സ്പേസ് ഇല്ല എങ്കിൽ മീനിങ് എന്താണ്? അവയിലിൽ ഫ്രീ നോട്ട്സ് ഒന്നും അവൈലബിൾ ആയിട്ടല്ല. അപ്പം അവയിൽ നോട്ട്സ് ഒന്നും ഫ്രീ നോട്ട്സ് ഒന്നും ഇല്ല. എന്നിട്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പം അവിടെ വരുന്ന സിറ്റുവേഷനാണ് ഓവർഫ്ലോ. അപ്പോൾ ഒരു പ്രോഗ്രാമറാണെങ്കിൽ ഈ ഓവർഫ്ലോ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓവർഫ്ലോ എന്നൊരു മെസ്സേജ് അങ്ങ് പ്രിൻ്റ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഓവർഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൽ വരുന്ന കണ്ടീഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഈ കണ്ടീഷൻ നോട്ട് ചെയ്ത് വെച്ചോണം. ഓവർഫ്ലോ വരണമെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ അവൈൽ ഈക്വൽ ടു നൾ ആയിരിക്കണം, ശരിയല്ലേ? ഫ്രീ നോട്ട്സ് ഒന്നും അവൈലബിൾ അല്ല. എന്നിട്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടാകുന്നത്. അതായത് അവൈൽ ഈക്വൽ ടു നൾ ആണെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഉറപ്പായിട്ടും ഓവർഫ്ലോ ഉണ്ടാകും. ഇനി അണ്ടർഫ്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എംപ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറിൽ നിന്നും നമ്മൾ ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് അണ്ടർഫ്ലോ. ഇപ്പം ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണ്, എന്നിട്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവിടെ അണ്ടർഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണെന്നുള്ളത് എങ്ങനെ കാണിക്കും? നോർമലി ലിങ്ക്ഡ് ലിസ്റ്റിനെ നമ്മളെപ്പോഴും, ലിങ്ക്ഡ് ലിസ്റ്റിൽ എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലേ? സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻറ്റർ വേരിയബിളാണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുക. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് നോട്ട്സ് ഒന്നും ഇല്ല. ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ സ്റ്റാർട്ട് എന്ത് വരും? സ്റ്റാർട്ട് ഈക്വൽ ടു നള്ളായിരിക്കും. അപ്പോൾ അണ്ടർഫ്ലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൽ വരുന്ന സിറ്റുവേഷനാണ് സ്റ്റാർട്ട് ഈക്വൽ ടു നൾ. അപ്പം ഓവർഫ്ലോ ആണെങ്കിൽ അവൈൽ ഈക്വൽ ടു നള്ളും, അണ്ടർഫ്ലോ ആണെങ്കിൽ സ്റ്റാർട്ട് ഈക്വൽ ടു നള്ളും ആയിരിക്കും. അവിടെ ഡിലീറ്റ് ചെയ്യാൻ നോട്ട്സ് ഒന്നും ഇല്ല. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇൻസേർഷൻ ഇൻ ടു എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. എ എന്ന് പറയുന്ന ഫിഗർ നോക്കുക. ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫിഗറാണ്, ഒരു നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ എപ്പോഴും ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിൻറ്റർ വേരിയബിൾ കാണും. അത് പോയിൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നോഡിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ആറ് നോഡ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആറാമത്തെ നോഡ് കൊണ്ട് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എൻഡ് ആകുവാണ്. അതുകൊണ്ട് നമ്മൾ നൾ പോയിൻറ്റർ കൊടുത്ത് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത്രയും ആദ്യം വരച്ച് വെക്കുക. ഇനി ഇതിനകത്ത് ഏതെങ്കിലും അടുത്തടുത്തുള്ള രണ്ട് നോഡ് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് തേർഡും ഫോർത്തും നോഡ്സ് ആണ്. എന്നിട്ട് ആ നോഡിന് രണ്ട് വാല്യൂ കൊടുക്കുവാണ്, നോഡ് എ നോഡ് ബി. അങ്ങനെ കൊടുത്തു. ഇനി ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന പൊസിഷൻ എവിടെയാണെന്ന് കറക്റ്റായിട്ട് കാണിക്കാനാണ് നമ്മൾ എ ബി എന്ന് രണ്ട് വാല്യൂ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എയുടെയും ബിയുടെയും ഇടയ്ക്കാണ് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കുക, സ്റ്റാർട്ട് അതുപോലെ തന്നെ അതെടുത്ത് വരയ്ക്കുക. ബാക്കി നോഡ് എ വരെയുള്ള നോഡ്സ് അങ്ങനെ തന്നെ വരും. ഇനി എന്താ വ്യത്യാസം വരിക? നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡ് നോഡ് എയുടെയും ബിയുടെയും താഴെയായിട്ട് വരയ്ക്കുക. വരച്ചിട്ട് നമ്മൾ ആ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം വരുമെന്ന് നോക്കുക. എ ഇനി പോയിൻ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും? എയുടെ ലിങ്ക് പാർട്ട് നോഡ് എന്നിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുക, അതാണ് പുതിയ നോഡ്. ഇനി നോഡ് എന്നിൻ്റെ ലിങ്ക് പാർട്ട് എങ്ങോട്ടേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുക? നോഡ് ബിയിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുക. ഇനി പ്രീവിയസ്ലി എങ്ങനെയായിരുന്നു പോയിൻ്റ് ചെയ്തിരുന്നത്? നോഡ് എയിൽ നിന്നും ബിയിലേക്കായിരുന്നു പോയിൻ്റ് ചെയ്തിരുന്നത്. അത് നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിക്കുക. എപ്പോഴും നമ്മൾ പുതിയ നോഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പഴയ നോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡോട്ടഡ് ലൈൻ ആയിട്ട് എപ്പോഴും നമ്മൾ ഫിഗറിൽ കാണിക്കണം. അപ്പം ആഫ്റ്റർ ഇൻസേർഷൻ, അതായത് പുതിയ നോഡ് ആഡ് ചെയ്ത് കഴിയുമ്പം എന്ത് വ്യത്യാസം വരും എന്നുള്ളത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നോഡ് എ ഇനി പോയിൻ്റ് ചെയ്യുന്നത് ന്യൂ നോഡ് എന്നിലേക്കായിരിക്കും. അതുപോലെ തന്നെ നോഡ് എൻ പോയിൻ്റ് ചെയ്യുന്നത് നോഡ് ബിയിലേക്കായിരിക്കും. നേരത്തെ ബിയിലേക്ക് പോയിൻ്റ് ചെയ്തിരുന്നത് എ ആണ്. അപ്പം ഇങ്ങനെയാണ് പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പം ലിങ്ക്ഡ് ലിസ്റ്റിന് വരുന്ന വ്യത്യാസം. ഇനി ഇപ്പം കാണിച്ച ഫിഗറിനകത്ത് നമ്മൾ ഒരു കാര്യം കാണിച്ചിട്ടില്ല. കാരണം നമ്മളിപ്പോൾ എടുത്ത പുതിയ നോഡില്ലേ, പുതിയ നോഡല്ല നമ്മൾ എവിടെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞേ, അവൈൽ എന്ന് പറയുന്ന ഫ്രീ ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ പുതിയ നോഡ് ശരിക്കും എടുക്കുക, അല്ലേ? അപ്പോൾ നോർമലി അവൈൽ എന്ന് പറയുന്ന ലിസ്റ്റിനകത്തെ ഫസ്റ്റ് നോഡായിരിക്കും എപ്പോഴും നമ്മൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ന്യൂ നോഡായിട്ട് എടുക്കുക. അത് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ഒരു ഫിഗറിൽ അവൈലിൽ നിന്നാണ് ഇത് എടുക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കാൻ പോവാണ്. നോക്കുക, ഫിഗർ അതുപോലെ തന്നെ എടുത്ത് വരയ്ക്കുക. എന്നിട്ട് നോഡ് എ നോഡ് ബി, ആ രണ്ടാമത്തെ ഫിഗറിലേ, ആ രണ്ടാമത്തെ ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ആഫ്റ്റർ ഇൻസേർഷൻ്റെ ഫിഗറിലേ, അതിനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോഡ് എ ഉണ്ട്, നോഡ് ബി ഉണ്ട്. എന്നിട്ട് നമ്മൾ എയുടെയും ബിയുടെ ഇടയ്ക്കായിട്ട് എന്താ ഇൻസേർട്ട് ചെയ്യേണ്ടത്? നോഡ് എൻ ഉണ്ട്.
ഇനി ഇവിടെ നോക്കുക, നോഡ് എൻ എവിടുത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? അവയിൽ എന്ന് പറയുന്ന ഫ്രീ ലിസ്റ്റിലെ ഫസ്റ്റ് നോഡാണ് നോഡ് എൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവയിൽ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റർ വരയ്ക്കുക. എന്നിട്ട് ഈ നോഡ് എൻ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. അപ്പോൾ നോഡ് എയിൽ നിന്നും ഇനി പോയിൻ്റ് ചെയ്യുന്നത് നോഡ് എന്നിലേക്കാണ്, നോഡ് എന്നിൽ നിന്നും ഇനി പോയിൻ്റ് ചെയ്യുന്നത് നോഡ് ബിയിലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം. അപ്പോൾ എന്ത് വ്യത്യാസം അവയിലിൽ വരുമെന്ന് നോക്കുക. അവയിൽ ആദ്യം പോയിൻ്റ് ചെയ്തിരുന്ന എങ്ങോട്ടേക്കായിരുന്നു? ഫസ്റ്റ് നോഡായിട്ടുള്ള നോഡ് എന്നിലേക്കായിരുന്നു. അതാണ് നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവയിൽ ഇനി പോയിൻ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും? സെക്കൻഡ് നോഡിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുക. പിന്നെ ബാക്കി കാണിച്ചിരിക്കുന്ന എല്ലാം ഫ്രീ നോഡ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ മുമ്പത്തെ ഫിഗറിൽ നമ്മൾ അവയിൽ വെച്ചിട്ടല്ല കാണിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ അവയിൽ വെച്ച് കാണിക്കുമ്പോൾ എന്ത് വ്യത്യാസം വരുന്നു എന്നാണ് പറയാൻ പോകുന്നത്. അവയിലെ ഫസ്റ്റ് നോഡിനെയാണ് എപ്പോഴും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ഇനി ഈ രണ്ട് നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം, സോറി, ഈ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ വരുന്ന വ്യത്യാസമാണ് മേളിൽ പറഞ്ഞിരിക്കുന്നത്. നോഡ് എയുടെ നെക്സ്റ്റ് പോയിൻ്റർ ഫീൽഡ്, അതായത് ലിങ്ക് ഫീൽഡ്, ഇനി പോയിൻ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും? നോഡ് എന്നിലേക്കായിരിക്കും. ആ നോഡ് എന്നിലേക്ക് നേരത്തെ പോയിൻ്റ് ചെയ്തിരുന്ന എന്തായിരുന്നു? അവയിലായിരുന്നു പോയിൻ്റ് ചെയ്തിരുന്നത്. അതാണ് വരുന്ന ഒരു ചേഞ്ച്. ഇനി രണ്ടാമത്തെ ചേഞ്ച് എന്താണ്? ഈ നോഡ് നമ്മൾ എടുത്തു കഴിയുമ്പം അവയിൽ ഇനി പോയിൻ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും? ആ ഫ്രീ പൂൾ അല്ലെങ്കിൽ ഫ്രീ ലിസ്റ്റിലെ സെക്കൻഡ് നോഡിലേക്കായിരിക്കും അവയിൽ ഇനി പോയിൻ്റ് ചെയ്യുക. അങ്ങോട്ടേക്ക് ആദ്യം പോയിൻ്റ് ചെയ്തിരുന്ന ഏതായിരുന്നു? എൻ ആയിരുന്നു അല്ലേ. ഇനി അടുത്ത വ്യത്യാസം എന്താണ്? നോഡ് എൻ ഇനി പോയിൻ്റ് ചെയ്യുന്നത് ബിയിലേക്കായിരിക്കും. ബിയിലേക്ക് നേരത്തെ പോയിൻ്റ് ചെയ്തിരുന്ന ഏതായിരുന്നു? എ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ വരുന്ന ചേഞ്ചസ്. അപ്പോൾ ഇൻസേർഷൻ അൽഗോരിത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക.